എല്ലാവർക്കും PRS കിച്ചണിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വന്തം പ്രിയാമ്മ. കണ്ടല്ലോ, യാതൊരു പൈസയും ചിലവില്ലാതെ, അതായത് ഒരൊറ്റ പൈസ പോലും ചിലവില്ലാതെ നമ്മുടെ ഗ്യാസ് അടിപൊളിയായിട്ട് കത്തുന്നത്, നല്ല ഫോഴ്സിൽ കത്തുന്നുണ്ട്. നമുക്ക് എത്ര വേണമെന്നുണ്ടെങ്കിലും ഇതിൽ വെക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ചെറിയ പാത്രം മുതൽ വലിയ പാത്രം വരെ നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മളുടെ ബയോഗ്യാസ് പ്ലാന്റ്. അതായത് യാതൊരു ദുർഗന്ധമോ കൊതുകിൻ്റെ ശല്യമോ ഒന്നുമില്ലാത്ത എമറാൾഡ് ബയോഗ്യാസ് പ്ലാന്റ്. അപ്പോൾ ഇതിലുണ്ടല്ലോ ഒരു ലിവർ സിസ്റ്റം ഉണ്ട്. നമുക്ക് ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ലിവർ സിസ്റ്റം. ഇതുള്ളതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ഫോഴ്സിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉച്ചുപാട് നേരം ഇങ്ങനെ കത്തിക്കാനായിട്ട് പറ്റുന്നത്. പിന്നെ ഇതിലുണ്ടല്ലോ നമുക്ക് നമ്മളുടെ ചോറ് ബാക്കി വന്നത്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചോറ് കറികളൊക്കെ വേസ്റ്റ് ആവുമല്ലോ അല്ലേ, അപ്പോൾ അത് നമുക്ക് ഇടാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ പലഹാരങ്ങൾ, ഇഡ്ഡലി ദോശ ചപ്പാത്തി തുടങ്ങിയിട്ടുള്ള പലഹാരങ്ങൾ. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ, നമ്മുടെ പച്ചക്കറി വേസ്റ്റ് കൂടാതെ നമ്മുടെ വാഴപ്പിണ്ടി. നമ്മുടെ വാഴക്കൊല വെട്ടി കഴിഞ്ഞാലുണ്ടാവുന്ന പിണ്ടി അല്ലാന്നുണ്ടെങ്കിൽ കേടായ വാഴയുടെയൊക്കെ പിണ്ടി നമ്മൾ കട്ട് ചെയ്തിട്ട് അതിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫോഴ്സിൽ കത്തും, തീർച്ചയുള്ള കാര്യമാണ്. അപ്പോൾ ഇതിൽ ഇതൊക്കെ ഇട്ട് നമുക്ക് ഇളക്കേണ്ട കാര്യം ഒന്നുമില്ല. ഈ ഒരു ലിവർ സിസ്റ്റം ഇത് അടിപൊളിയാണ് എന്ന് മാത്രമല്ല, യാതൊരു ദുർഗന്ധവുമില്ല, കൊതുകിൻ്റെ ശല്യമില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പം ഈ എമറാൾഡ് ബയോഗ്യാസ് പ്ലാന്റ് എന്താണ്, ഇത് എങ്ങനെയാണ് കറക്റ്റായിട്ട് ഉപയോഗിക്കുക, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ വിശദമായിട്ട് പറയുന്നതായിരിക്കും. അപ്പം ഈ ബയോഗ്യാസ് പ്ലാന്റിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ കൂടുതലായിട്ട് അറിയാനായിട്ട് നമ്മളിവിടെ ഒരു കോണ്ടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അതിലോട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ നമ്മളിത് ചെയ്തതിനെ പറ്റിയിട്ട് നമ്മൾക്ക് എത്ര സമയം, എങ്ങനെയൊക്കെ ഇത് കത്തിക്കാൻ പറ്റുന്നുണ്ട്, എന്തൊക്കെയാണ് നമ്മളിതിൽ വെക്കുന്നത്, അതുപോലെ തന്നെ നമ്മളിപ്പോൾ പച്ചക്കറി വേസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഇടുക, അതിൽ എത്രമാത്രം വെള്ളം ചേർക്കണം, ചോറിൽ എത്രമാത്രം വെള്ളം ചേർക്കണം, അതുപോലെ വാഴപ്പിണ്ടി നമ്മൾ കട്ട് ചെയ്തിട്ട് എത്ര ദിവസം വെള്ളത്തിലിടണം, എത്രമാത്രം വെള്ളം ചേർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അടുത്ത ആഴ്ച ഇതിൻ്റെ ഫുൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.